ഹലോ എവരിവൺ, കഴിഞ്ഞ ക്ലാസ്സിൽ അലവൻസസ് എന്താണെന്നും അലവൻസസിന് മെയിൻ കാറ്റഗറീസ് മൂന്ന് ടൈപ്പാണുള്ളതെന്നും അതിലത്തെ ഫസ്റ്റ് രണ്ട് കാറ്റഗറീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറയാം, അലവൻസസ് മെയിനായിട്ട് മൂന്ന് ടൈപ്പാണുള്ളത്. ഫുള്ളി ടാക്സബിൾ അലവൻസസ്, അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്, ദെൻ ലാസ്റ്റ് കാറ്റഗറി ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. അതിൽ ഫസ്റ്റിൽ തന്നെ ഫുള്ളി ടാക്സബിൾ അലവൻസസ്, ഫുള്ളായിട്ടും ഫുൾ എമൗണ്ടും ടാക്സബിൾ പർപ്പസസിന് വേണ്ടിയിട്ട് എടുക്കും, അതാണ് ഫുള്ളി ടാക്സബിൾ അലവൻസസ്. സെക്കൻഡ് കാറ്റഗറി അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്, ഒരു സെർട്ടീൻ ലിമിറ്റ് വരെ എന്താണ് എക്സംഷൻ കിട്ടും, ബാക്കി പോർഷന് എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി, അതാണ് അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്. ആ സെക്കൻഡ് കാറ്റഗറിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എച്ച് ആർ എ, അതിൽ വരുന്ന ഒരു മെയിൻ കാറ്റഗറിയാണ് എച്ച് ആർ എ. എച്ച് ആർ എ ഒരു എക്സംഷൻ പോർഷൻ കണ്ടെത്താൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, മൂന്ന് പോയിൻ്റ് ഉണ്ട്. അതിൽ മൂന്ന് പോയിൻറ്റിലും ഒരു എമൗണ്ട് കിട്ടും, അതിലേറ്റവും ചെറിയ എമൗണ്ടിനെയാണ് നമ്മൾ എച്ച് ആർ എൻ്റെ എക്സംഷൻ പോർഷനായിട്ട് കണക്കാക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി ആയിട്ട് വരുന്നതാണ് സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് അലവൻസാണ്. ആറ് അലവൻസുകളാണുള്ളത്: ട്രാവലിംഗ് അലവൻസ്, കൺവേയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാദമിക് അലവൻസ്, യൂണിഫോം അലവൻസ്. ഈ കാറ്റഗറിയിൽ വരുന്ന ആറ് അലവൻസുകളാണ് ഇത്. ഇനി ഈ അലവൻസിൽ എങ്ങനെയാണ് എക്സംഷൻ പോർഷൻ കാണുക എന്നുള്ളതാണ്. എച്ച് ആർ എൻ്റെ കേസിലാണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് വെച്ചിട്ടായിരുന്നു എക്സംഷൻ പോർഷൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഇവിടെ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കുറച്ച് ആറ് അലവൻസ് ഉണ്ട്, ഈ ആറ് അലവൻസിൽ ഈ പർപ്പസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അത്രയും പോർഷൻ എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും, ബാക്കി പോർഷൻ എന്ത് കൊടുത്താൽ മതി, ടാക്സ് പേ ചെയ്താൽ മതി. എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രാവലിംഗ് അലവൻസ് ആയിട്ട് ഒരു എംപ്ലോയർ അവരുടെ കമ്പനിയിലെ എംപ്ലോയീസിന് ഒരു 12,000 rupees ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കരുത്. 12,000 ആനുവലി ആണ് കേട്ടോ, പെർ മന്ത് ആണെങ്കിൽ അത് എന്തായാലും ഇയർക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇത് ആനുവൽ എമൗണ്ട് ആണ് 12,000. അതിൽ എംപ്ലോയി ട്രാവലിംഗ് എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ആക്ച്വലി സ്പെൻഡ് ചെയ്യുന്നത് 10,000 ഉള്ളൂ എന്ന് കരുതുക. 12,000 ഈ ഒരു അലവൻസായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ശരിക്കും എംപ്ലോയിക്ക് ചിലവായത് എത്രയുള്ളൂ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട്, 10,000 ആനുവലി 10,000 rupees ചിലവാകുന്നുള്ളൂ. അപ്പോൾ ഈ 10,000 ആണ് ആക്ച്വലി എംപ്ലോയി സ്പെൻഡ് ചെയ്ത എമൗണ്ട്. അപ്പോൾ അത്രയും പോർഷൻ എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട, അതായത് എക്സംഷൻ കിട്ടും, ബാക്കി പോർഷന് മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് പേ ചെയ്താൽ മതി, അതായത് ടാക്സബിൾ പോർഷനാണ് ബാക്കി വരുന്ന 2,000. സിമ്പിളാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ആറ് അലവൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ ആക്ച്വലി എത്രയാണ് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് സ്പെൻഡ് ചെയ്തത് നോക്കുക, അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തത് വരെ എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും, ബാക്കി പോർഷൻ എന്ത് ചെയ്താൽ മതി, ടാക്സ് പേ ചെയ്താൽ മതി, അതായത് ടാക്സബിൾ ആക്കിയിട്ട് എമൗണ്ട് കോളത്തിൽ എഴുതിയാൽ മതി. ഇനി ചില ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് എത്രയെന്ന് തന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 rupees തന്നിട്ടുണ്ട്, പക്ഷേ ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയോ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് എത്രയെന്ന് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക, ഈ 5,000 എന്ത് ചെയ്തിട്ടുണ്ട്, ഈയൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അസ്യൂം ചെയ്യുക. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, ആക്ച്വലി സ്പെൻഡ് ചെയ്തത് വരെ എന്തുണ്ടാവില്ല, ടാക്സ് ഉണ്ടാവില്ലല്ലോ, എക്സംഷൻ ആണല്ലോ. അപ്പോൾ 5,000 rupees തന്നിട്ടുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് 5,000 rupees എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തില്ല, ടാക്സ് ഇല്ല. ഇങ്ങനെയാണ് ഈ ആറ് അലവൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് ദി പേഴ്സണൽ എക്സ്പെൻസസ് ഓഫ് എംപ്ലോയീസ്. മറ്റേ കേസിൽ ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യണതായിരുന്നു, ഇത് പേഴ്സണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലവൻസസ് ആണ്. ഇതിൽ ഫസ്റ്റ് വരുന്ന പോയിന്റ് നോക്കുക, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്.
എക്സംപ്റ്റ് അപ് ടു റുപ്പീസ് 100. ഈ ഒരു കാറ്റഗറിയിൽ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസസിൽ ഒരു ലിമിറ്റ് ഉണ്ട്, കറക്റ്റ് ഒരു എമൗണ്ട് ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണെങ്കിൽ 100 rupees ആണ് ലിമിറ്റ്. അതായത് 100 വരെ എന്താണ് എക്സംപ്ഷൻ ആണ്, ബാക്കിയുള്ളതിന് എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. മാക്സിമം 2 children ആണ്. നെക്സ്റ്റ് ഹോസ്റ്റൽ അലവൻസ്, അത് 300 per month വരെയാണ് എക്സംപ്ഷൻ, ബാക്കി പോർഷൻ എന്തുണ്ട്, ടാക്സ് കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ട് അലവൻസ്. ട്രാൻസ്പോർട്ട് അലവൻസ് 1600 per month വരെ എക്സംപ്ഷൻ കിട്ടും. ഇനി ബ്ലൈൻഡ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസേബിൾഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് 3200 per month ആണ് എക്സംപ്ഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് അലവൻസസ് ഗ്രാൻഡഡ് ടു എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതായത് റെയിൽവേയിൽ, എയർലൈൻസിൽ, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എക്സംപ്ഷൻ കൊടുക്കുന്നത്. രണ്ട് കണ്ടീഷൻ ഉണ്ട്, ഒന്ന് അലവൻസിൻ്റെ 70% അല്ലെങ്കിൽ 10,000 per month. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുക, രണ്ട് എമൗണ്ടും കൂടി. അതിൽ ഏറ്റവും ചെറുത് ഏതാണോ ആ എമൗണ്ടിനാണ് എക്സംപ്ഷൻ കിട്ടുന്നത്. ലാസ്റ്റ് അണ്ടർഗ്രൗണ്ട് അലവൻസ് എക്സംപ്റ്റ് ചെയ്യുന്നത് 800 per month വരെയാണ്. അപ്പോൾ ഈ ഒരു 4-5 കാറ്റഗറിയിൽ ഒരു എമൗണ്ട് ഉണ്ട് ലിമിറ്റ്, അതുവരെയാണ് എക്സംപ്ഷൻ കിട്ടുക, ബാക്കി പോർഷൻ എന്ത് പേ ചെയ്യണം, നമ്മൾ ടാക്സ് പേ ചെയ്യണം. ദെൻ ലാസ്റ്റ് കാറ്റഗറി വരുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ടാക്സ് ഇല്ല, ഈ അലവൻസസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് എക്സംപ്ഷൻ കിട്ടും, അതായത് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിൽ ഫസ്റ്റ് വരുന്ന ഫോറിൻ അലവൻസ്, അതായത് ഇന്ത്യ സിറ്റിസണിന് ഗവൺമെൻറ്, ഇന്ത്യ സിറ്റിസൺ പുറത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അലവൻസ് ആണ്. മീൻസ് അവർ അബ്രോഡിൽ എന്തെങ്കിലും സർവീസസ് റെൻഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ആണ് ഫോറിൻ അലവൻസ്. സെക്കൻഡ് കാറ്റഗറി സബ്ജുറി അലവൻസ്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് ജഡ്ജസിന് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ആണ് സബ്ജുറി അലവൻസ്. നെക്സ്റ്റ് അലവൻസ് ഫ്രം UNO. ദെൻ ലാസ്റ്റ് പെർ ഡയം അലവൻസ്, അതായത് ഹോട്ടലും ലോഡ്ജിംഗ് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പെർ ഡയം അലവൻസ്. ഇത്രയാണ് അലവൻസസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. മെയിനായിട്ട് 3 കാറ്റഗറിയാണുള്ളത്, ഫുള്ളി ടാക്സബിൾ, ദെൻ അലവൻസസ് എക്സംപ്റ്റ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്, ലാസ്റ്റ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. അതിൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ് ഉണ്ടല്ലോ, അതിലാണ് ലിമിറ്റ് ഇകൾ വരുന്നത്, എമൗണ്ട് ലിമിറ്റ് വരുന്നുണ്ട്. ദെൻ HRN കാൽക്കുലേഷൻസ്, അതുപോലെ തന്നെ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് വരെ എക്സംപ്ഷനുള്ള 6 അലവൻസസ്, അത് കാര്യമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇൻകം ഫ്രം സാലറിയിൽ പ്രോബ്ലംസ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ.